നമസ്കാരം. ബ്രഹ്മപുരത്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ടെൻഡർ എടുത്തിരുന്ന സോണ്ട കമ്പനി പിണറായി വിജയന്റെ ബിനാമിയാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പിണറായി വിജയന്റെ അറിവോടെയും നിർദ്ദേശപ്രകാരവുമാണ് സോണ്ട കമ്പനിക്ക് കൊച്ചി കോർപ്പറേഷൻ ടെൻഡർ നൽകിയെന്ന തരത്തിലുള്ള ആരോപണങ്ങളും പുറത്തു വന്നിരുന്നു. ബ്രഹ്മപുരത്ത് മാലിന്യത്തിന് തീയിട്ടത് ബോധപൂർവമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇതിനു പിന്നാലെ ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കോർപ്പറേഷന് 100 കോടി രൂപയുടെ പിഴ ചുമത്തിയിരിക്കുകയാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ. പിണറായി വിജയൻ എന്ന കൊള്ളക്കാരന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് കോർപ്പറേഷൻ സോണ്ട കമ്പനിക്ക് ടെൻഡർ നൽകിയത്. അതുകൊണ്ട് തന്നെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചുമത്തിയ ഈ പിഴ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഈടാക്കണമെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇന്ന് ജനമുയർത്തുന്നത്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ ചുമത്തിയ ഈ പിഴ പിണറായിയിൽ നിന്നും സോണ്ട കമ്പനിയിൽ നിന്നും ഈടാക്കിയേ തീരൂ. അതാണ് ഇപ്പോൾ പൊതുജനമുയർത്തുന്ന ആവശ്യം. ഇവിടെ കോർപ്പറേഷന്റെ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുന്നതാണ് ഇപ്പോൾ ഹരിത ട്രൈബ്യൂണൽ ചുമത്തിയിരിക്കുന്ന പിഴ. വായുവിലും ചതുപ്പിലും വലിയ വിഷമാലിന്യം കണ്ടെത്തിയെന്നാണ് ഹരിത ട്രൈബ്യൂണൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിനും കോർപ്പറേഷനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ദേശീയ ഹരിത ട്രൈബ്യൂണൽ പിഴ ചുമത്തിയിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ കുറ്റക്കാർക്കെതിരെ നടപടിയും വേണം. ബ്രഹ്മപുരത്ത് കൃത്യമായി പ്രവർത്തിക്കുന്ന പ്ലാന്റ് വേണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് വൻ തിരിച്ചടിയാണ് ഇതോടെ സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് മുമ്പാകെ പിഴയടയ്ക്കണം. ഇത് തീപിടുത്തവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീക്കിവെക്കുകയും വേണം. തീപിടുത്തത്തിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ട്രൈബ്യൂണൽ ഉത്തരവിട്ടിട്ടുണ്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിനും കോർപ്പറേഷനും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്രശ്നങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും മോശം ഭരണമാണ് ഈ സ്ഥിതിക്ക് കാരണമെന്നും ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ വിമർശനം ഏറെ നിർണായകമാവുകയാണ്. ബ്രഹ്മപുര വിഷയത്തിൽ പ്രതിപക്ഷം നിലപാട് ഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഭരണ നിർവഹണത്തിലെ വീഴ്ചയെന്ന ഹരിത ട്രൈബ്യൂണലിന്റെ നിരീക്ഷണവും എത്തിയിരിക്കുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. തീപിടുത്തത്തിന്റെ ഇരകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും മറ്റും പരിഹാര നടപടികൾക്കും ഈ തുക ഉപയോഗിക്കണം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം. സംഭവത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം എന്തുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്നില്ലെന്നും ട്രൈബ്യൂണൽ ചോദ്യമുയർത്തിയിരുന്നു. മാരകമായ അളവിൽ വായുവിലും പരിസരത്ത് ചതുപ്പിലും വിഷപദാർത്ഥങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞ ട്രൈബ്യൂണൽ ഭാവിയിൽ സുഗമമായി പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കണമെന്നും കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ മാലിന്യ സംസ്കരണത്തിൽ തുടർച്ചയായ വീഴ്ച സംഭവിക്കുന്നുവെന്നും ഉത്തരവിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ 500 കോടി രൂപ പിഴ വിധിക്കുമെന്ന് നേരത്തെ ട്രൈബ്യൂണൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. തീപിടുത്ത വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയെ കേസെടുത്ത ട്രൈബ്യൂണൽ സംസ്ഥാന സർക്കാരിന്റെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. രണ്ടംഗ ബെഞ്ചിന് പകരം ഇന്നലെ ട്രൈബ്യൂണൽ പ്രിൻസിപ്പൽ ബെഞ്ച് അധ്യക്ഷൻ ജസ്റ്റിസ് ആദർശ് കുമാർ നേരിട്ട് തന്നെ ഈ വിഷയം പരിഗണിക്കുകയായിരുന്നു. കേരള ഹൈക്കോടതി സ്വമേധയെ കേസെടുത്തെന്നും ഇതനുസരിച്ചുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും കേരളത്തിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയൻ മുത്തുരാജ് വാദിച്ചെങ്കിലും ട്രൈബ്യൂണൽ വഴങ്ങിയില്ല. ഹൈക്കോടതി നടപടികളിൽ ഇടപെടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി വി വേണുവും ട്രൈബ്യൂണലിന് മുമ്പാകെ ഓൺലൈൻ വഴി ഹാജരായിരുന്നു. തീപിടുത്തത്തിന്റെ ഏക ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. വേണ്ടി വന്നാൽ 500 കോടി രൂപയുടെ പിഴ സർക്കാരിൽ നിന്ന് ഈടാക്കുമെന്നും ജസ്റ്റിസ് എ കെ ഗോയൽ മുന്നറിയിപ്പ് നൽകി. ബ്രഹ്മപുരത്ത് സ്വീകരിച്ച നടപടികളെക്കുറിച്ചും ഭാവി പദ്ധതികളെക്കുറിച്ചും വിശദമായ സത്യവാങ്മൂലം ട്രൈബ്യൂണലിന് സംസ്ഥാനം സമർപ്പിച്ചിരുന്നു. തീയണയ്ക്കാൻ സ്വീകരിച്ച നടപടികളും വിശദീകരിച്ചിരുന്നു. ഈ മാസം 13 വൈകിട്ടോടെ തീയണച്ചെന്നും നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി വി വേണു സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. പ്ലാന്റിലെ സ്ഥിതിയും തുടർ നടപടികളും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പിഴ കോർപ്പറേഷന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഖജനാവിൽ നിന്ന് തന്നെ ഈ പണം കൊടുക്കേണ്ടിയും വരും. പ്ലാന്റിലേക്ക് എത്തുന്ന ജൈവ മാലിന്യത്തിന്റെ തോത് കുറയ്ക്കുക, പ്ലാസ്റ്റിക് മാലിന്യം ബ്രഹ്മപുരത്തേക്ക് അയക്കാതെ ക്ലീൻ കേരള കമ്പനി വഴി ശേഖരിക്കുക, അജൈവ മാലിന്യം വീടുകൾ തോറും ശേഖരിക്കുക, കനാലുകളിലെയും ജലാശയങ്ങളിലെയും മാലിന്യങ്ങൾ നീക്കുക, അനധികൃതമായി മാലിന്യം തള്ളുന്നത് തടയുക, ഡിജിറ്റൽ നിരീക്ഷണം ഏർപ്പെടുത്തുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുന്നതായി സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പ്രവൃത്തിയിൽ കണ്ടില്ലെന്നത് മറ്റൊരു വസ്തുതയാണ്. സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേരാജൻ ശങ്കറും ഹാജരായിരുന്നു. എന്തായാലും പിഴത്തുക ഖജനാവിൽ നിന്ന് നൽകുന്നതിന് പകരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഭരണാധികാരികളിൽ നിന്ന് ഈടാക്കണമെന്നതാണ് പൊതുജനം ഉയർത്തുന്ന ആവശ്യം.